സാമ്പത്തിക മാന്ദ്യം വരുന്നു, ആരോഗ്യം കൊണ്ട് നേരിടാം. സാമ്പത്തിക മാന്ദ്യവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിച്ചേക്കാം. ആദ്യം നമുക്ക് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കാം, എന്നിട്ട് അതിനെ ആരോഗ്യം കൊണ്ട് എങ്ങനെ നേരിടാം എന്ന് നോക്കാം. ആഗോള സാമ്പത്തിക മാന്ദ്യം ഏതാണ്ട് വാതിൽക്കൽ മുട്ടി നിൽക്കുകയാണെന്നുള്ള വിവരം പത്രങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ സാമ്പത്തിക ഘടനയ്ക്ക് ഗണ്യമായിട്ടുള്ള തകരാറ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ അത് വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എങ്കിലും കാട്ടുതീ നാട്ടിലും ചൂടുണ്ടാക്കുമല്ലോ എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭാരതത്തെയും അത് ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് ഈ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം വന്ന വഴി നോക്കുകയാണെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കുന്നതിനായിട്ട് ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചതും ആ പലിശ നിരക്ക് കുറച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഉപഭോക്താക്കളുടെ വർധനവ് മൂലം പണപ്പെരുപ്പം സംഭവിച്ചതും പണപ്പെരുപ്പം ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമായിട്ട് പ്രതികരിക്കുന്നതെല്ലാം ഒരു വശത്തും അതുപോലെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വൈരം മൂലമുണ്ടാകുന്ന യുദ്ധങ്ങളും മറ്റും ഉണ്ടാക്കുന്ന വിപത്തുകളും പിന്നെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയവും എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വലിയ വലിയ ബാങ്കുകളും മറ്റും തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യയിലും സംഭവിക്കും എന്ന് കരുതി തന്നെ നമ്മൾ ശ്രദ്ധ വയ്ക്കണം. ആരോഗ്യരംഗത്ത് ശ്രദ്ധ വയ്ക്കുന്ന നമുക്ക് സാമ്പത്തിക മാന്ദ്യമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തെ ആരോഗ്യം കൊണ്ട് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതായത് സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്താ, ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ സ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കും, എന്നിട്ട് കുറച്ച് ജോലിക്കാരെ വെച്ചുകൊണ്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഇനി സ്വയം തൊഴിൽ അഭ്യസിക്കുന്നവരുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ജോലി ചെയ്താൽ മാത്രമാണ് കുറഞ്ഞ സമ്പാദ്യം പോലും ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും നമ്മുടെ ഒരു ഊർജ്ജസ്വലത അവിടെ പ്രതിഫലിച്ച് കാണേണ്ടതുണ്ട്. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന തൊഴിലാളികളെയായിരിക്കും ആദ്യം പറഞ്ഞുവിടുക അല്ലേ. അതിലൊരാളായിട്ട് മാറാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഊർജ്ജസ്വലത അത്ര കണ്ട് മേന്മയുള്ളതായിരിക്കണം. അങ്ങനെ മേന്മയുള്ളതായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശാരീരിക ആരോഗ്യക്ഷമത അതുണ്ടായിരിക്കണം. ഞാനൊരു എംപ്ലോയറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലർക്കും നന്നായിട്ട് ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവരെ പിന്നോട്ടടിക്കുന്ന ഏക വസ്തു അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യഘടനയാണ്. ആരോഗ്യമില്ലാതെ വരുമ്പോൾ അവർക്കൊരു തളർച്ച സംഭവിക്കുന്നു. ഈ തളർച്ച ഒരു തരം മടിയിലേക്ക് മാറുന്നു. മടി വരുമ്പോൾ ഓരോ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് ഓരോ ജോലിയിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് ജോലിക്കാർ ചെയ്യുന്നത്. അപ്പോൾ എവിടെയും നമുക്കൊരു മടി കളയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് മടി വരുന്നില്ല, ഏത് ജോലിയും വളരെ കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം അതുമൂലം ഉണ്ടാവും. അത് മറ്റുള്ളവരിൽ പ്രീതി ജനിപ്പിക്കുകയും ആ പ്രീതി നമ്മളിൽ കൂടുതൽ കൂടുതൽ പ്രചോദനത്തിനും സന്തോഷത്തിനും വകവരുത്തുകയും ചെയ്യും. അതോടെ നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും വളരെയധികം ശക്തിപ്പെട്ടു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥാപനത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായിട്ട് മാറുകയും നമ്മുടെ ജോലി നമ്മളവിടെ ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ്. ഇനി സ്വന്തമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആരോഗ്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നോക്കാം. അതായത് നല്ല ആരോഗ്യം കൊണ്ട് സാമ്പത്തിക മാന്ദ്യത്തെ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ നേരിടും. ഇപ്പോൾ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നു എന്ന് കരുതുക. വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നമ്മൾ അയാളോട് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വീണ്ടും വരാനും നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തരാനും ഒരു താല്പര്യം വരും. അതിലെല്ലാം ഏറ്റവും പ്രധാന ഘടകമായിട്ട് വരേണ്ടത് ശാരീരികമായിട്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആരോഗ്യം കുറവാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ആളിനെ കൃത്യമായിട്ട് സ്വീകരിക്കാനോ അയാളോട് സന്തോഷത്തോടെ പെരുമാറാനോ നമുക്ക് സാധിക്കില്ല. ആരോഗ്യക്കുറവ് മൂലം നമുക്കുണ്ടാകുന്ന ഒരു മടുപ്പ് അയാളിലും മടുപ്പുളവാക്കുകയും അതുമൂലം പിന്നീട് അയാൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാതിരിക്കാൻ ഇടവരുകയൊക്കെ ചെയ്യും. ഇത് നമ്മുടെ ബിസിനസ്സിനെ തളർത്തും. കാരണം ബിസിനസ് രംഗത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമായിരിക്കും. ബിസിനസ്സിൽ കടുത്ത കോമ്പറ്റീഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഏറ്റവും മികച്ചത് മാത്രം ആളുകൾ തേടി പോകുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യക്കുറവിലിരിക്കുന്ന ഒരാളുടെ ബിസിനസ്സിലേക്ക് വരാൻ ആളുകൾ മടിക്കും എന്നത് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സാമ്പത്തിക മാന്ദ്യം നമ്മുടെ ബിസിനസ്സിനെ
വലിയ രീതിയിൽ ബാധിക്കാൻ നമ്മുടെ ആരോഗ്യക്കുറവ് ഇടവരുത്തും. സാമ്പത്തിക മാന്യം വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അടിയന്തരമായിട്ട് കരുതൽ ധനം കണ്ടെത്തി വയ്ക്കും. ചിലവുകളൊക്കെ വളരെയധികം കുറച്ച് സാമ്പത്തിക രംഗത്ത് ഒരു കണ്ണുണ്ടായിരിക്കും എപ്പോഴും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത്. കാരണം നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരുവന് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു ശക്തിവിശേഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി വരുന്ന സാഹചര്യങ്ങളെ നേരിടും വണ്ണം ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുകൂടി നോക്കാം. എല്ലാ ദിവസവും നിർബന്ധമായിട്ടും 1 മണിക്കൂർ നല്ല എക്സസൈസുകൾ ചെയ്യാം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാ പേശികൾക്കും നല്ല ചലനവും നല്ല സ്ട്രെച്ചിങ്ങും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. വ്യായാമം ഡെയിലി ചെയ്യുന്നവരുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലായ്പ്പോഴും നല്ല ഉണർവോടെ തന്നെ ഇരിക്കും. അതുപോലെ എല്ലാ ദിവസവും നല്ല ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് നേരം ഇളം വെയിലൊക്കെ കൊള്ളുക. ഒരു 10-15 മിനിറ്റ് ഒക്കെ ഡെയിലി നടക്കുക. കൂടാതെ നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്യുക. കൃത്യസമയത്ത് തന്നെ ഉറങ്ങുക. അനാവശ്യമായിട്ട് വ്യാകുലപ്പെടാതിരിക്കുക. അതുപോലെ മനസ്സിന് ഉല്ലാസം നൽകുന്ന ചെറിയ ചെറിയ വിനോദങ്ങളിലൊക്കെ കുറച്ച് നേരമെങ്കിലും ഏർപ്പെടുക. അതായത് എത്രത്തോളം നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ അത്രത്തോളം വിശ്രമം ശരീരത്തിന് നൽകണം. എത്രത്തോളം അധ്വാനമുണ്ടോ അതിനനുസരിച്ച് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിൽ ക്രമപ്പെടുത്തണം. കായികമായിട്ട് അധികം അധ്വാനമുണ്ടെങ്കിൽ അന്നജവും ധാതുലവണങ്ങളും കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് ചോറോ ചപ്പാത്തിയോ ഒക്കെ നിറയെ പച്ചക്കറികളോടൊപ്പം ചേർത്ത് കഴിക്കുക. ഇനി കായിക അധ്വാനം കുറവാണെങ്കിൽ ഇരുന്നുകൊണ്ടുള്ള ജോലികളാണ് കൂടുതലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീനും ധാതുലവണങ്ങളൊക്കെ താരതമ്യേന കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ എല്ലാവരും ദിവസേന കഴിക്കുന്ന ആഹാരത്തിൽ 1 നേരമെങ്കിലും നിറയെ സീസണൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന തരത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തണം. സാമ്പത്തിക മാന്യം എന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നുമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതിനു മുൻപും സാമ്പത്തിക മാന്യം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക മാന്യം എന്നത് സമ്പദ്ഘടനയിലെ ഒരു ഉയർച്ചയും താഴ്ചയും എന്നതിലെ ഒരു താഴ്ച മാത്രമാണ്. ഇനി ഉയർച്ച വരും എന്ന് കരുതിയിട്ട് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകിയിരിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ സാമ്പത്തിക മാന്യം എന്നത് ഉണ്ടെങ്കിൽ പോലും അതറിയാതെ നമ്മളിലൂടെ കടന്നു പോകുന്ന ഒന്നായിത്തീരും എന്നുറപ്പാണ്. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക.